കെ സുരേന്ദ്രൻ ബിജെപിയുടെ ഊർജ്ജസ്വലനായ യുവ നേതാവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കപ്പനും ചുണ്ടനും ഇടയിൽ അദ്ദേഹത്തിന് നഷ്ടമായത് ഒരു എം എൽ എ സ്ഥാനം. വിവാദങ്ങളുടെയും ട്രോളുകളുടെയും മറുപുറത്തെക്കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. മറുപുറത്തിലേക്ക് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് ഇടതു വലത് നേതാക്കൾ ഒരുപോലെ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നു ഒ രാജഗോപാൽ എം എൽ എ. ഇപ്പോൾ കേരളത്തിന് ഒരു ബി ജെ പി എം എൽ എ ഉണ്ട്, ഒരു ബി ജെ പി എം പി ഉണ്ട്. ഇവരെ നോക്കിയാണ്, അല്ലെങ്കിൽ ഇവരെന്ത് തരുന്നു എന്ന് നോക്കിയാണ് ഇനി കേരളത്തിലുള്ള ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ബി ജെ പിക്ക്. അപ്പോൾ സത്യത്തിൽ ഈ എം എൽ എയും ഈ എം പിയും കേരളത്തിന് പൊതുവെയും അല്ലെങ്കിൽ അവരവരുടെ മണ്ഡലങ്ങളിലോ അവരുടെ പ്രവർത്തന മേഖലയിലോ എന്താണ് ഇവർ നൽകിയ സംഭാവന? ഒന്ന്, കേരളത്തിൽ ഒരേ എം എൽ എയും രണ്ട് എം പിമാരുണ്ട്. റിച്ചാർഡ് ഹേ എന്ന് പറയുന്ന ഒരു എം പി കൂടി മലയാളിയായിട്ട് കേരളത്തിൽ നിന്നുണ്ട്. അത് പക്ഷേ ആംഗ്ലോ ഇന്ത്യൻ കോട്ടയിലുള്ള ഒരു എം പിയാണ്. മറ്റൊന്ന് സുരേഷ് ഗോപി, പിന്നെ നിയമസഭയിൽ ശ്രീ ഒ രാജഗോപാൽജി. ഞങ്ങളെ വിലയിരുത്തൽ, ഈ മൂന്ന് പേരും വളരെ നല്ല നിലയിൽ അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാജേട്ടൻ പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയായിരുന്ന ഒരാളാണ് ഇന്ത്യയിൽ. അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തെ സംബന്ധിച്ച് ലോക്സഭയുടെയും രാജ്യസഭയുടെയും നിയമസഭയുടെയും ഒക്കെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, നിയമനിർമ്മാണ രംഗത്ത് അംഗങ്ങൾക്കുള്ള പ്രാധാന്യത്തെ സംബന്ധിച്ചെല്ലാം വളരെ ഗഹനമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഒരു ഭരണഘടനാ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. കേരള നിയമസഭയിൽ എത്തിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ബി ജെ പിയുടെ ശബ്ദം നിയമസഭയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും സാധാരണഗതിയിൽ അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിലും മറ്റും നടന്നത് ഒരു എതിർപ്പ് പോലുമില്ലാതെയാണ് പ്രമേയങ്ങൾ പാസ്സായത്. എന്നാൽ നോട്ട് നിരോധനത്തിൻ്റെ കാലത്തും കശാപ്പ് നിയന്ത്രണത്തിൻ്റെ കാലത്തുമെല്ലാം യുനാനിമസ് ആയിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കാൻ കേരള നിയമസഭയ്ക്ക് കഴിഞ്ഞില്ല. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം രാജേട്ടൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരള നിയമസഭയിൽ. പൊതുവേ രാജേട്ടനായാലും ശ്രീ സുരേഷ് ഗോപി ആയാലും ശ്രീ റിച്ചാർഡ് ഹേ ആയാലും അവരവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒ രാജഗോപാൽ കേരളത്തിലാണ് അല്ലെങ്കിൽ എം എൽ എ ആണ്, അദ്ദേഹത്തിൻ്റെ കാര്യം വിടാം. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എം പി ആണ്, കേന്ദ്രവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ എം പി ആക്കിയത് വഴി ബി ജെ പിക്ക് അല്ലെങ്കിൽ പൊതുവിൽ കേരളത്തിൽ എന്താണ് ഒരു ഒരു നമുക്കെടുത്ത് പറയത്തക്ക ഒരു നേട്ടമുണ്ടായത്? അല്ലേ, ഒരു എം പി എന്നുള്ള നിലയിൽ ഇപ്പോൾ 20 എം പിമാരും 20 ലോക്സഭാംഗങ്ങളും 8 രാജ്യസഭാംഗങ്ങളും ഉണ്ടായിട്ട് കേരളത്തിന് എന്ത് പ്രയോജനമുള്ളത്? ഒരു എം പിക്ക് അത്ര വലിയ സംഭാവനയൊന്നും കേരളത്തിൽ ചെയ്യാൻ കഴിയില്ല. ഒരു എം പിക്ക് ഒരു വർഷം ഒരു 5 വർഷം കൊണ്ട് കിട്ടുന്ന എം പി ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പം പാർലമെൻറ്റിൽ ഉന്നയിക്കുക, ജനങ്ങൾക്കിടയിൽ ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും ബന്ധപ്പെടുത്തുന്ന ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുക, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് എം പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ പുതുക്കക്കാരനായിട്ടുള്ള ഒരു എം പി എന്നുള്ള നിലയിൽ നല്ല നിലയിൽ അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലം ഇനിയും കാലാവധി ഉണ്ടല്ലോ. കേരളം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രണ്ട് എം പിമാർക്കും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുന്നു. ഈ കെ സുരേന്ദ്രൻ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ എതിരാളി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഈ പിണറായി സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഇവരുടെ ഒരു പിണറായി സർക്കാരിൻ്റെ ഒരു നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്തൊക്കെയാണ്? അല്ല, പിണറായി സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ജനങ്ങളുടെ വിലയിരുത്തൽ ആവണമല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള മാത്രം വിലയിരുത്തലല്ല, പ്രതിപക്ഷത്തിൻ്റെയും വിലയിരുത്തലല്ല. പക്ഷേ പിണറായി ഗവൺമെൻറ് ഒരു പരാജയമായിരുന്നു അല്ലെങ്കിൽ ഒരു പരാജയമാണെന്നുള്ള കാര്യത്തിൽ ഭരണകക്ഷിയിലുള്ളവർക്ക് പോലും തർക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ മുദ്രാവാക്യം തന്നെ തെറ്റിപ്പോയി. എല്ലാം ശരിയാക്കും ഞങ്ങൾ വന്നാലെന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഒന്നും ശരിയായില്ല എന്നുള്ള ഫീലിംഗാണ് ജനങ്ങൾക്കുള്ളത്. രണ്ടാമത്തത്, രാഷ്ട്രീയ എതിരാളികൾക്ക് മുമ്പിൽ വന്നത് ഞങ്ങളെയൊക്കെ ശരിയാക്കാനാണ് ഈ ഗവൺമെൻറ് വന്നതെന്നുള്ളതാണ്. ഇത് രണ്ടും വന്നു എന്നുള്ളതാണ് ഒന്ന്. ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ നിലവിലെ മന്ത്രിമാരൊക്കെ പലരും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു അഴിമതി നടത്തി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ വാങ്ങുന്നു ഇടനിലക്കാരെ നിർത്തിയിട്ട്, അത് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായി ഗവൺമെൻറ്റിൽ കള്ളന്മാരായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള മന്ത്രിമാർ കാര്യമായിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ പൊതുവേ ഇല്ല. പക്ഷേ ഒരു ഇനഫിഷ്യൻ്റായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ മന്ത്രിസഭയാണ്. ഒരു മന്ത്രിക്കും കാര്യമായിട്ട് വകുപ്പുകളെ സംബന്ധിച്ച് ഒരു പരിജ്ഞാനവുമില്ല. ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത് തോമസ് ഐസക്കാണ്. അദ്ദേഹത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് അട്ടർ ഫെയിലിയറാണ്. ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരിക്കും,
വളരെ നല്ല കാര്യങ്ങളൊക്കെ കേരളത്തിന് ചെയ്യുന്നതാണ്. പക്ഷെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ഒന്ന് പരിശോധിക്കുന്ന ആൾക്കാർക്ക് ബോധ്യമാവും. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും ഈ ഗതി ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ ഒരു വരുമാന സ്രോതസ്സും സത്യത്തിൽ കേരളത്തിനില്ല. ഇപ്പോൾ ഈ ട്രഷറി പൂട്ടാത്തതിൻ്റെ കാരണം എന്താണ്? 14 ധനകാര്യ കമ്മീഷൻ ടാക്സ് ഷെയറിൽ വലിയ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ ടാക്സിൻ്റെ ഏതാണ്ട് 62% ഡയറക്റ്റായിട്ടും തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴി നമുക്ക് ഇതായിട്ട് വരികയാണ് ഇവിടേക്ക്. അത് വളരെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നികുതി വരുമാനം കിട്ടുന്നു കേന്ദ്രത്തിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത് നടക്കാത്ത പിന്നെ ട്രഷറി ബാൻ ഉണ്ടാവാത്തത്. ഇല്ലെങ്കിൽ എപ്പോഴേ പൂട്ടിപ്പോകേണ്ടതായിരുന്നു. സത്യത്തിൽ ഇതുപോലെ പരാജയപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റും കേരളത്തിലില്ല. ഏറ്റവും ഫെയിലിയർ തോമസ് ഐസക്കിൻ്റെ വകുപ്പാണ്. സമ്പദ്ഘടന തകർന്നു. കേന്ദ്രത്തിൻ്റെ ആനുകൂല്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാശ് കിട്ടുന്നില്ല കേരളത്തിന്. ബാക്കി ഒരു സ്റ്റേറ്റിലും ഈ പ്രശ്നമല്ല. പാവപ്പെട്ട തൊഴിലാളികൾ ജോലിയെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം കിട്ടാത്തതിൻ്റെ കാരണം ഇവർ കണക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു സർവേ നടക്കുന്നില്ല, ഒരു കണക്കും കൊടുക്കുന്നില്ല. പിന്നെ ഈ സബ്സിഡിയിലെല്ലാം വലിയ തട്ടിപ്പല്ലേ നടക്കുന്നത്. ഇപ്പോൾ ഭക്ഷ്യ സബ്സിഡി തന്നെ നമ്മൾ നോക്കാം. റേഷൻ കരിഞ്ചന്ത ഇതുപോലെ നടക്കുന്ന ഒരു സ്റ്റേറ്റും ഇല്ല. തടയാൻ സംവിധാനമില്ല. എല്ലാം മനോരമ ഉൾപ്പെടെ എല്ലാ ചാനലുകളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അരിയും ഗോതമ്പും പഞ്ചസാരയൊക്കെ ഗുണഭോക്താവിന് ലഭിക്കാതെ മില്ലുകൾക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും ഹോട്ടലുകൾക്കൊക്കെ മറച്ചു കൊടുക്കുന്ന ഒരു വലിയ തട്ടിപ്പ് നടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് പിന്നെ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ ഗവൺമെൻറ് അതിവേഗം തീരുമാനമെടുക്കുന്ന ഗവൺമെൻറ് ആയിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരെ ശാസിച്ചത് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ 2 മണിക്ക് വരും, ചായ കുടിക്കും, പിന്നെ മംഗളം വായിക്കും, പിന്നെ വീണ്ടും പോവും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നില്ല. 400,000 ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ മാത്രം കെട്ടിക്കിടക്കുന്നത്. നോക്കാനാളില്ല. ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒരു വകുപ്പിലും ആവലാതിയോ പ്രശ്നമോ ആയിട്ട് ചെന്നാൽ പരിഹാരമില്ല. മുഖ്യമന്ത്രിക്ക് പോലും ഒരു വകുപ്പിലും കൺട്രോളില്ല. വെറുതെ ഞാൻ ഏകാധിപതിയാണ്, ഇരട്ടച്ചങ്കനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. സ്വന്തം മന്ത്രിമാർ പണിയെടുക്കുന്നുണ്ടോ? നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് മോദി ഗവൺമെൻറ്റിനെയാണ്. മോദി ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്കൊന്നും ഇതുപോലെ ചുമ്മാ തെക്ക് വടക്ക് നടക്കാനുള്ള സമയമില്ല. അവിടെ ഇവിടെ ഉദ്ഘാടനത്തിന് പോകാനുള്ള സമയമില്ല. അസലായിട്ട് പണിയെടുപ്പിക്കുന്ന ഒരു ടീം ലീഡറുണ്ട് അവിടെ. പിണറായി വിജയൻ അങ്ങനെയുള്ള ഒരു കഴിവില്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ നല്ല മിടുക്കനായിട്ടുള്ള പാർട്ടി സെക്രട്ടറിയാണ്. പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തികഞ്ഞ പരാജയമാണ്. ഈ കണ്ണൂർ ഒട്ടനവധി അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് അവിടെ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടുകയാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഈ കണ്ണൂരുള്ള പ്രശ്നം, അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ? ആരാണ് ഇതിന് പിന്നിൽ എന്നറിയണമെങ്കിൽ UDF ഗവൺമെൻറ് ഭരിക്കുമ്പോഴും LDF ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഉള്ള കൊലപാതകങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള UDF ഭരണകാലത്ത് എന്താ ഇങ്ങനെ ഉണ്ടാവാത്തത്? അപ്പോൾ പോലീസ് കയ്യിൽ വരുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. CPM ചെയ്യുന്നത് ഗവൺമെൻറ് കയ്യിൽ വന്നപ്പോൾ RSS BJP സ്വാധീനം ഇങ്ങനെ അങ്ങ് തകർത്ത് കളയാം എന്നുള്ള നിലയിലാണ്. RSS കൊലയ്ക്ക് പകരം മറുകൊല എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ അക്രമങ്ങളെല്ലാം കേരളത്തിലെ ടോട്ടൽ, ഞങ്ങൾ പറഞ്ഞല്ലോ, ടോട്ടലായിട്ടുള്ള കൊലപാതകങ്ങൾ, അക്രമ സംഭവങ്ങൾ, ഭവന വേദനങ്ങൾ, പരിക്ക് പറ്റിയ ആൾക്കാർ എല്ലാം ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കട്ടെ. എത്ര കേസുണ്ടായിരിക്കുന്നു? RSS BJP അല്ലല്ലോ ഉത്തരവാദിത്തം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയും ആ ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയും സ്പോൺസർ ചെയ്യുന്ന അക്രമങ്ങളുണ്ടോ? ഇപ്പം പല സ്ഥലത്തും അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കാശ്മീരിൽ തീവ്രവാദ അക്രമമുണ്ട്, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ് അടിച്ചമർത്തുകയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? കോഴിക്കോട് CPM ഓഫീസിന് ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ. മുഖ്യമന്ത്രി പറഞ്ഞത് CPM ജില്ലാ സെക്രട്ടറിയെ വകവരുത്താൻ വേണ്ടിയിട്ടാണെന്നാണല്ലോ ഈ അക്രമം പ്ലാൻ ചെയ്തത്. എന്താ തെളിവ്? അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ബോംബെറിഞ്ഞതിന് തെളിവില്ല, ഇമ്മീഡിയറ്റ് അയാളെ മാറ്റി. ഇപ്പോൾ ഒരു വ്യാജ പ്രചരണം നടത്തി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തന്നെ കലാപത്തിന് ആഹ്വാനം ചെയ്യണം. പിണറായി വിജയൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ പൊതുയോഗത്തിന് നേരെ RSS ബോംബെറിഞ്ഞു എന്നുള്ളതായിരുന്നു ഒരു പ്രചരണം. 6 മാസമായല്ലോ. പാർട്ടിയുടെ സ്വാധീന കേന്ദ്രത്തിൽ അവരുടെ പൊതുയോഗത്തിന് RSSകാർ എല്ലാവരെയും സാക്ഷിയാക്കി ബോംബെറിഞ്ഞ കേസിൽ ഇന്നേ വരെ ഒരു പ്രതിയെ പിടിച്ചിട്ടില്ല. സീതാറാം യെച്ചൂരി ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. സീതാറാം യെച്ചൂരി പറഞ്ഞ് എന്നെ മാൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല.
ഇവിടെ മുദ്രാവാക്യം വിളിച്ചാണ് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത്. ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ പഞ്ചാബിലോ ഡൽഹിയിലോ ബംഗാളിലോ ത്രിപുരയിലോ പ്രകടനം നടന്നില്ല, കേരളത്തിൽ എത്ര ആക്രമണം നടന്നു. അപ്പോൾ സ്റ്റേറ്റ് സ്പോൺസേർഡാണ് അക്രമങ്ങൾ, ഭരിക്കുന്ന പാർട്ടി നേതൃത്വം നൽകുകയാണ് അക്രമങ്ങൾക്ക്. ഇത് വേറെ എവിടെയുമില്ല. പൊളിറ്റിക്കൽ വയലൻസ് ഉണ്ടാവാം, ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കേരളത്തിൽ അക്രമം ഉണ്ടാവുന്നു, സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും പരസ്യമായി മുഖ്യമന്ത്രിയും അതിൻ്റെ സെക്രട്ടറിയും തന്നെ അക്രമങ്ങൾക്ക് ആഹ്വാനം നൽകുകയാണ്. അപ്പോൾ അവരാണ് ഉത്തരവാദി, ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല. പക്ഷെ അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ താങ്കൾ തന്നെ ആ ഒരു സമയത്തൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി, ഞങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ ചിലപ്പോൾ സമാധാനം വരുമായിരിക്കും, പക്ഷെ അങ്ങനെ ഞങ്ങൾ തോറ്റു പിന്മാറാൻ തയ്യാറില്ല. ഏറ്റവും അവസാനം ഇപ്പോൾ കണ്ണൂർ കൊല ചെയ്യപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകനാണെങ്കിൽ തന്നെ അദ്ദേഹം അതിനു മുമ്പ് ഒരു നടന്നൊരു സി പി എം പ്രവർത്തകൻ്റെ കൊലപാതകത്തിലെ പ്രതിയാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല നടക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും ഒരു തുല്യ പങ്കല്ലേ ഇതിനകത്ത്? അല്ലല്ലല്ല, ഒന്നാമത്തെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഞങ്ങളും കൂടി പ്രവർത്തനം അവസാനിപ്പിച്ചാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ആയിരിക്കും, അത് ശരിയാണ്. എന്തുകൊണ്ട് അക്രമം ഉണ്ടാവുന്നത്? ഞാൻ ചൂണ്ടിക്കാണിച്ച അതാണ്. കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ല പല സ്ഥലങ്ങളിലും, സി പി ഐ പ്രവർത്തിക്കുന്നില്ല പല സ്ഥലങ്ങളിലും, ജനതാദൾ പ്രവർത്തിക്കുന്നില്ല പല സ്ഥലങ്ങളിലും, എസ് എൻ ഡി പിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, എൻ എസ് എസിന് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, വായനശാലകൾക്ക് തങ്ങളുടേതല്ലാത്ത വായനശാലകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, മദ്യനിരോധന സമിതിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, ആർ എം പിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ആർ എസ് എസും ബി ജെ പിയും പ്രവർത്തിക്കുന്നു, ബാക്കി എല്ലാവരും മതിയാക്കുന്നു. ഞങ്ങൾ തോറ്റോടുന്നില്ല, അതുകൊണ്ടാണ് അക്രമം. ഞങ്ങളും തോറ്റോടിയ പിന്നെ അവിടെ ആരുമില്ലല്ലോ, ഇതാണ് സാഹചര്യം. ഞാൻ അതാണ് പറഞ്ഞത്. പിന്നെ കേസെടുക്കുന്നു എന്ന് പറയുന്നു, എന്തായിരുന്നു ബിജുവിൻ്റെ പേരിലുള്ള കേസ്? എത്രയോ മാസം കഴിഞ്ഞിട്ട് പ്രതികളെ സഹായിച്ചു എന്നുള്ളൊരു കേസ് മാത്രമാണ്. ഇപ്പോൾ ഫസൽ വധക്കേസിൽ പോലീസ് എന്താ ചെയ്തത്? നിങ്ങളിതെല്ലാം കണക്ട് ചെയ്ത് വായിക്കണം. ആ കേസിൻ്റെ വിചാരണയെ എല്ലാം പൂർത്തിയായിട്ട് വിധി പറയാൻ വരുന്ന സന്ദർഭത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്നിട്ടാണ്. കേസ് പറയുന്നതിലൊന്നും അർത്ഥമല്ല, സി പി എമ്മും പോലീസും ചേർന്നുള്ള ഗൂഢാലോചനയാണ് കണ്ണൂരിൽ നടക്കുന്നത്. അതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പേരിലുള്ള ആക്ഷേപം. പണ്ട് കേസുധാകരൻ ഉണ്ടായിരുന്നു, സത്യം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ കണ്ണൂരിൽ കേസുധാകരൻ്റെ സ്ഥിതി എന്താണ്. കേസുധാകരൻ ആ നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, പാർട്ടി ഗ്രാമങ്ങളിലൊന്നും ഒരു കോൺഗ്രസ്സുകാരനും പ്രവർത്തിക്കുന്നില്ല. പേടിച്ചുപോയി എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ജീവനാണല്ലോ പ്രധാനം, ജീവനിൽ കൊതിയില്ലാത്തവരാരാണുള്ളത്? പക്ഷെ ഞങ്ങൾ പേടിച്ചോടുന്നില്ല, പണി മതിയാക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ കാരണം. അതുകൊണ്ട് ആർ എസ് എസും സി പി എമ്മും ഒരുപോലെയാണ് എന്നുള്ള പ്രചരണം ഇതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നൂറുകണക്കിന് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കൊലപാതകങ്ങളുടെ ഏതെങ്കിലും ഒരു കൊലപാതകത്തിൻ്റെ ഗൂഢാലോചനയിൽ നിങ്ങൾക്കൊരു ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒരിക്കൽ പോലും ഞങ്ങൾ ഭരിച്ചിട്ടില്ല. ലെഫ്റ്റ് ഭരിക്കുമ്പോഴും ഒരൊറ്റ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തന നേതാവിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതേസമയം സി പി എം തന്നെ ഭരിക്കുന്ന സന്ദർഭങ്ങളിൽ, ഇപ്പോൾ കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ, പി ജയരാജൻ ഉൾപ്പെടെ എത്രയെത്ര നേതാക്കന്മാരാണ് കൊലപാതക കേസുകളിൽ ഗൂഢാലോചന കേസിൽ പ്രതികളായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പിന്നെ എത്ര നേതാക്കളെ ഞങ്ങളെ കൊന്നു? കെ ടി ജയകൃഷ്ണൻ കേരളം അറിയപ്പെടുന്ന നേതാവായിരുന്നില്ലേ? പന്നിനൂർ ചന്ദ്രൻ ബി ജെ പിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവായിരുന്നില്ലേ? മനോജ് ഈ അടുത്ത കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് മരിച്ച ആർ എസ് എസിൻ്റെ ജില്ലാ നേതാവായിരുന്നില്ലേ? അപ്പോൾ നേതൃത്വമാണ് പ്രതികൾ. ഈ കൊലപാതക ഇപ്പോൾ ചന്ദ്രശേഖരനെ ആരാകുന്നത്? സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞല്ലോ അന്വേഷിക്കാമെന്ന്, പാർട്ടി നിഷേധിക്കുകയായിരുന്നില്ലേ? അവസാനം കാര്യം തെളിഞ്ഞില്ലേ? ആ കേസിൽ കുഞ്ഞനന്ദൻ മാത്രമാണോ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്? ആ കേസിൽ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു നേതാവിനെ കൊല്ലാൻ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം ഗൂഢാലോചന നടത്തിയാൽ പോരല്ലോ? ഇതാണ് പ്രശ്നം. രാഷ്ട്രീയ നേതൃത്വം ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണോ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് 100% ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഞങ്ങൾക്കവിടെ പ്രാന്തപ്രചാരകമുണ്ടായിരുന്നു എ ഗോപാലകൃഷ്ണൻ, മുൻ സംസ്ഥാന പ്രസിഡൻറ്റുണ്ട് സി കെ പത്മനാഭൻ, മുൻ സംസ്ഥാന പ്രസിഡൻറ്റുണ്ട് കൃഷ്ണദാസ്, മുൻ സംസ്ഥാന പ്രസിഡൻറ്റുണ്ട് വി മുരളീധരൻ. ഇതിലേതെങ്കിലും ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്ക് ഇത്തരം അക്രമ സംഭവങ്ങളിൽ പരോക്ഷമായിട്ടെങ്കിലും ഒരു ബന്ധം ഈ രണ്ട് മുന്നണികൾ ഭരിച്ചിട്ടും കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് വയലൻസിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സി പി എമ്മിനാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് കെ സുരേന്ദ്രനാണ്. അതിപ്പോൾ ഇടതായാലും വലതായാലും ബി ജെ പി ആയാലും ഏറ്റവും കൂടുതൽ ആളുകൾ ആക്രമിക്കുന്നത് കെ സുരേന്ദ്രനെയാണ്. താങ്കൾ എങ്ങനെയാണ്
ഈ ഫേസ്ബുക്കിലൂടെയും മറ്റുമുള്ള ആക്രമണങ്ങളെ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ വല്ലാത്ത ആക്ഷേപമാണ്. എങ്ങനെയാണ് ഇതിനൊക്കെ കാണുന്നത്? നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് സാമാന്യമായിട്ട് പരിശോധിച്ചാൽ ബോധ്യമാവില്ലേ? പിന്നെ ഞാൻ ഇത്തരം നവമാധ്യമങ്ങളിലെ ട്രോളുകൾ കണ്ടിട്ട് പിന്നെ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ കേട്ടിട്ട് പിന്തിരിഞ്ഞോടുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുമ്പിലും നവമാധ്യമങ്ങളില്ലാത്ത കാലത്തും പറയും, സോഷ്യൽ മീഡിയയിലും ഞാൻ പറയും. എൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇടപെടേണ്ട സന്ദർഭങ്ങളിലേ ഇടപെടാറുള്ളൂ. എനിക്ക് അച്ചടി ഭാഷ വലിയ, ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഈ രാജ്യത്തെ ഇൻ്റലക്ച്വൽസിനെ അല്ല, ബുദ്ധിജീവികളെയല്ല, ഇവിടുത്തെ സാധാരണ മനുഷ്യരെയാണ്, പാവപ്പെട്ടവരെയാണ്, പച്ചയായിട്ടുള്ള മനുഷ്യരെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. ഇൻ്റലക്ച്വൽസിനെ, ബുദ്ധിജീവികളെ പിന്നെ അഡ്രസ്സ് ചെയ്യാൻ പാർട്ടിയിൽ വേറെ ആൾക്കാരുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ജനങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ പരിശോധിക്കും. ഞാൻ ആയിട്ട് പറയുന്നില്ല, എന്നെ എതിർക്കുന്നവരുടെ ഒരു പൊതുവായിട്ടുള്ള മാനദണ്ഡം എന്താണെന്ന് അതിൽ വളരെ വ്യക്തമാണ്. SDP-ക്കാരുണ്ട്, CPM-കാരുണ്ട്, അവരുടെ എല്ലാം കോമൺ ആയിട്ടുള്ള അജണ്ടയാണ്. ആ അജണ്ട അവർ നടപ്പാക്കുന്നു, ഞാൻ അത് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. വളരെ ഓപ്പണായിട്ട് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഉള്ളി സുരേന്ദ്രൻ അല്ലെങ്കിൽ കൈരേഖ സുരേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുള്ളിലെങ്കിലും നമ്മളൊന്ന് പ്രകോപിതരാകുന്നില്ലേ? കാരണം ഒരു പരിചയമില്ലാത്ത ആളുകൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന് നമ്മളിടുന്ന കാര്യങ്ങൾക്ക് വന്ന് നമ്മളെ വളരെ ആക്ഷേപകരമായി സംസാരിക്കുമ്പോൾ താങ്കൾക്ക് അതിൽ പ്രകോപിതനാകും? അല്ല, അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയയിൽ പല പ്രമുഖരും എല്ലാവരെയും ബ്ലോക്ക് ചെയ്യണം, ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരെല്ലാം ബ്ലോക്ക് ചെയ്യണം. ഞാൻ ചെയ്യാറില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുന്നു എന്നല്ലാതെ താഴെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കാറില്ല. അവരവരുടെ സംസ്കാരം പറയുന്നു. എന്തെല്ലാം പച്ചത്തെറിയാണ് എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്! അതൊക്കെ നോക്കി നിൽക്കാൻ പോയാൽ നമുക്ക് വേറെ സമയമുണ്ടാവുമോ? നമ്മൾ പൊതുജീവിതത്തിൻ്റെ ഇടയിൽ വളരെ അപൂർവം സമയത്താണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് കമൻറ്റ് വായിച്ച് എന്നെ എതിരായിട്ടുള്ള കമൻറ്റ് വായിച്ചിട്ട് വിഷമിച്ചിട്ട് ചേട്ടാ താങ്കൾ ആരെങ്കിലും വെച്ചിട്ടൊന്ന് ഈ കമൻറ്റുകളൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അതിന് ആവശ്യമില്ല. സോഷ്യൽ മീഡിയയുടെ ശക്തിയും ദൗർബല്യവും അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തനാണ് ഞാൻ. അടുത്തിടെ ഈ കശാപ്പ് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ഫേസ്ബുക്കിൽ ഒരു ചിത്രം ഇടുകയുണ്ടായി. ഇത്രയും സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ചിത്രമാണ്, പക്ഷേ എന്നാലതൊരു കേരളത്തിൽ നടന്നെന്ന മട്ടിലാണ് താങ്കളത് ഇട്ടത്. ഒരുപാട് വിമർശനം ഉയർന്നിട്ടും താങ്കളത് പേജിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും താങ്കളുടെ പേജിലത് അപ്പടി തന്നെ കിടപ്പുണ്ട്. അപ്പോൾ താങ്കൾ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത്? അത് കേരളത്തിൽ നടന്നതാണെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നതുകൊണ്ടാണോ, അതോ താങ്കൾ ചെയ്ത് വസ്തുതാപരിതമല്ല എന്ന് അംഗീകരിക്കാത്തതുകൊണ്ടാണ്? അല്ലല്ല, അത് വിമർശകർ എൻ്റെ ആ ഒരു പോസ്റ്റ് മാത്രം വായിക്കുന്നത് കൊണ്ടാണ്, മനഃപൂർവ്വമാണ്, അല്ലാതെ വായിക്കാത്തതുകൊണ്ടല്ല. തൊട്ട് പുറകിലുള്ള 7 പോസ്റ്റുകൾ കൂടിയുണ്ട്. കശാപ്പ് നിരോധനം വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ വന്നിട്ടുള്ളത് എൻ്റെ പേജിലാണെന്നാണ് ഞാൻ ഏതാണ്ട് മനസ്സിലാക്കുന്നത്. ഇതിലെല്ലാം ഞാൻ വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളുടെ ചിത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. ചിലത് ഗൂഗിളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. ഏത് സംസ്ഥാനത്തെ പശുവിനെയാണ് അല്ലെങ്കിൽ മൃഗങ്ങളെയാണ് കൊന്നത് നോക്കിയിട്ടല്ല, മൃഗങ്ങൾക്കെതിരായിട്ടുള്ള പീഡനം, പ്രത്യേകിച്ചും പശുവിനെതിരായിട്ടുള്ള പീഡനം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് കന്നുകാലികളെ കൊണ്ടുവരുന്നു. മാരകമായ രോഗങ്ങളുള്ള പശുക്കളും കന്നുകാലികളുമാണ് വരുന്നത്. വൈദ്യപരിശോധനയില്ല, ചെക്ക് പോസ്റ്റിൽ വല്ലതും കൊടുത്തിട്ട് സംഗതി ഡിസ്പ്യൂട്ട് തീർക്കുകയാണ്. ഇവിടെ വന്നാലോ ഇവിടെ പരിഷ്കരിച്ച അറവുശാലകളില്ല, ഒറ്റ അറവുശാലയ്ക്ക് ലൈസൻസ് ഇല്ല. ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ലെഫ്റ്റ് ഭരിക്കുന്നതാണ്. അവിടെ ഒരു അറവുശാലയ്ക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 1 മാസം മുമ്പ് എല്ലാ അറവുശാലകളും പൂട്ടി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കേരളത്തിൽ. ആരോഗ്യ രംഗത്ത്, പാരിസ്ഥിതിക രംഗത്ത് ഒരു വലിയ ന്യൂസൻസാണ്. ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കണ്ടേ? അപ്പോഴേക്കും അത് ന്യൂനപക്ഷ വിരുദ്ധമാവുന്നത് എങ്ങനെയാണ്? ഇത് ന്യൂനപക്ഷങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അതുകൊണ്ട് വലിയൊരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ വേണം. അതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനപ്പുറത്ത് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പശുവിൻ്റെ കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ ഈ കന്നുകാലികളുടെ കാര്യത്തിൽ മാത്രം BJP അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ പറയുന്നത്, ബാക്കിയുള്ള മൃഗങ്ങളെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവേചനം എന്തുകൊണ്ടാണ്? അല്ല, നിയമമാണല്ലോ പ്രധാനം. ഇപ്പോൾ കോഴിയെ കശാപ്പ് ചെയ്യരുത് എന്നുള്ള ഒരു നിയമമില്ലല്ലോ. കന്നുകാലിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു മലയണ്ണാനെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്കെല്ലാം പലർക്കും ആഗ്രഹമുണ്ട് നല്ല ഉടുമ്പിൻ്റെ ഇറച്ചി കഴിക്കാം, മാനിറച്ചി കഴിക്കാം, മലയണ്ണാൻ്റെ ഇറച്ചി കഴിക്കാം. തൊടാൻ പറ്റില്ല നമുക്ക്, ഭയങ്കര നിയമമാണ്. സ്വന്തം വീട്ടിലെ പട്ടി
ഒരു ഉടുമ്പിനെ എൻ്റെ പേര് ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു ഉടുമ്പിനെ പിടിച്ചാൽ പോലും പട്ടിയല്ല, പട്ടിയുടെ മുതലാളി ഉടമസ്ഥൻ പ്രതിയാവുന്ന കാലമാണിത്. നിയമങ്ങളാണ്, 60 നിയമം 78 വീണ്ടും ഇതുപോലെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും വന്നു. ഇത് രാജ്യത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന നിയമം. ഞങ്ങൾ കേരളത്തിൽ മാത്രം ഇതൊന്നും പാലിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലൈസൻസ് വേണ്ടേ? 60 ലൈസൻസ് വേണ്ടേ? നടു റോട്ടിൽ വെട്ടിയിടുകയാണോ? പാടില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണോ? എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും എങ്ങനെയാണ് സ്ലോട്ടർ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പശുവിനെ ആരാധിക്കേണ്ടവർ ആരാധിച്ചോട്ടെ, പശുവിനെ ഭക്ഷിക്കേണ്ടവർ ഭക്ഷിച്ചോട്ടെ, അപ്പൊ അങ്ങനെ ഒരു നിലപാട് BJP അല്ല, അതിപ്പോ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പശുവിനെ നിങ്ങൾ ആരാധിക്കണമെന്നോ ഞാൻ ആരാധിക്കേണ്ടെന്നോ ആരും പറയുന്നില്ല. ആരാധിക്കുന്നവരുണ്ട് ഇന്ത്യയിൽ, വലിയൊരു വിഭാഗം ജനങ്ങൾ പശുവിനെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ എന്താണ് മറ്റ് സമൂഹങ്ങൾ ചെയ്യുക? പൊതുസമൂഹം എപ്പോഴും മറ്റുള്ളവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താതെ നോക്കണം. ഇപ്പോൾ പന്നി, മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക സഹോദരന്മാരും പന്നി ഇറച്ചി കഴിക്കുന്നതിനോട് വിയോജിപ്പുള്ളവരാണ്. അത് അവരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. എന്നാൽ പിന്നെ എന്തിനാണ് മലപ്പുറത്തും പെരുമ്പാവൂരിലും പന്നിക്കടകൾ ആരും തുറക്കാൻ ധൈര്യപ്പെടുന്നില്ലല്ലോ? ആരും, ഞങ്ങളാരും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾക്ക് ഉടനെ പന്നിക തിന്നണം. അതല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹാർമോണി ഉണ്ട് ഇവിടെ, നമ്മളായിട്ട് അത് തകർക്കരുത്. ഞാൻ ചോദിക്കട്ടെ, അല്ലാത്ത തന്നെ ചെയ്യാമല്ലോ. ഇപ്പം എന്തിനാണ് പശുക്കളെ കൊന്നേ എന്നുള്ളൊരു വാശി? രാഹുൽ ഗാന്ധിക്ക് തന്നെ ഇടപെടേണ്ടി വന്നില്ലേ? എന്തിനാണ് 10-24 സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം കൊണ്ടുവന്നത് കോൺഗ്രസ്? എന്തിനാണ് പശുവും കിടാവും ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി മാറിയത്? അതൊക്കെ ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. ഞങ്ങളാരും ഇവിടെ വിശ്വാസങ്ങളുടെ മേൽ പ്രശ്നം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഇപ്പോൾ യോഗയെക്കുറിച്ച് പണ്ട് പറഞ്ഞവരാണ് ഇപ്പോൾ യോഗ എല്ലാവരും നന്നായിട്ട് നടത്തണമെന്ന് പറയുന്നത്. ഒരു 5-6 കഴിയുമ്പോൾ DYFI തന്നെ പറയും ഗോമാംസം ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അതാണെങ്കിൽ കൂടി ഇപ്പോൾ കഴിക്കേണ്ടവർ കഴിച്ചോട്ടെ, അല്ലാത്തവർ കഴിക്കേണ്ട എന്നൊരു നിലപാട്, അങ്ങനെ ഒരു സ്വതന്ത്ര നിലപാട്, ഇതൊരു നിയമമായിട്ട് അടിച്ചേൽപ്പിക്കാതെ. ഇപ്പോൾ പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴും നമ്മൾ പുകവലിക്കുന്ന അല്ലെങ്കിൽ പുകവലി പാക്കറ്റിൻ്റെ മുകളിൽ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്ന് എഴുതിയിട്ട് അത് വിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അവർ എന്നിട്ടും കഴിക്കുന്നവർ കഴിച്ചോട്ടെ, അല്ലാത്തവർ കഴിക്കേണ്ട എന്നൊരു നിലപാട്. കാരണം നമ്മുടെ ഭരണഘടന പോലും പറയുന്നുണ്ട് ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. അപ്പം അങ്ങനെ ഒരു നിലപാട് BJP ഒരു പാർട്ടി അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് അങ്ങനത്തെ നിലപാട് എന്തുകൊണ്ട് എടുത്തുകൂടാ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലപാടേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ഉത്തരവ് പിറ്റേ ദിവസം മുതൽ നടപ്പിലായതാണ്? കേരളത്തിലെ കശാപ്പ് കുറഞ്ഞിട്ടുണ്ടോ? കേരളത്തിലേക്കുള്ള കന്നുകാലി വരവ് കുറഞ്ഞിട്ടുണ്ടോ? കശാപ്പ് നിയന്ത്രണം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ആഗ്രഹിക്കുന്നവർക്ക് ബീഫ് കിട്ടാതായിട്ടുണ്ടോ? കേരളത്തിലെ ഇന്ത്യയിൽ എവിടെയാണ് ബീഫ് കിട്ടാതായിരിക്കുന്നത്? ഗോവധ നിരോധനവും ഇപ്പോഴത്തെ ഈ ബീഫും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തകരാറ്, പിന്നെ താരതമ്യത്തിൻ്റെ തകരാറിലാണ് ആളുകൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഞങ്ങളാരും കഴിക്കുന്നവർ കഴിക്കുന്നവർ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല, കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടെടുത്തിട്ടേ ഇല്ല. BJP ഈ രാജ്യത്തെ സസ്യാഹാരികളുടെ മാത്രം പാർട്ടിയല്ല. BJP എല്ലാ തരത്തിലുള്ള ആഹാരം കഴിക്കുന്ന, എല്ലാ വസ്ത്രവും ധരിക്കുന്ന, എല്ലാ ജാതിക്കാരുടെയും എല്ലാ മതക്കാരുടെയും പാർട്ടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കപ്പനും ചുണ്ടനും ഇടയ്ക്കാണ് K.സുരേന്ദ്രൻ്റെ ഒരു MLA സ്ഥാനം നഷ്ടമായത്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് താങ്കൾ തന്നെ ഒരു പരാതി ഉന്നയിച്ച് അതിപ്പോൾ കോടതിയിൽ അതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ താങ്കൾ മരിച്ചുപോയെന്ന് രേഖപ്പെടുത്തിയ ഒരാൾ ജീവനോടെ നേരിട്ട് വന്ന് ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ശരിക്കും എന്താണ് താങ്കളുടെ പരാതി? അടിസ്ഥാനരഹിതമാണോ അതോ ഈ മരിച്ചുപോയെന്ന് താങ്കൾ പറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല, അതിൻ്റെയൊക്കെ രഹസ്യം എന്താണ്? തെരഞ്ഞെടുപ്പ് കേസിൽ വാർത്തകൾക്ക് ഒരു പ്രാധാന്യമില്ല, തെളിവുകൾക്കാണ് പ്രാധാന്യം. എൻ്റെ കേസ് 89 വോട്ടിന് എൻ്റെ എതിരാളി ജയിച്ചു. അതിനേക്കാൾ എത്രയോ മടങ്ങ് വ്യാജ വോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് ഏതാണ്ട് 300 ആളുകളുടെ ഡീറ്റെയിൽസ് ഹാജരാക്കി. അതിൽ പിശക് സംഭവിച്ചതോ അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ മാറ്റിയിട്ട് 255 പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. ഒരാളുടെ പേരിലാണ് ഈ പ്രചരണം മുഴുവൻ. പക്ഷേ ആ സമയത്ത് ഇല്ലായിരുന്നു നാട്ടിൽ എന്ന് പറഞ്ഞ് രേഖ ഹാജരാക്കിയതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല. ഇനി ഈ ഒരാളുടെ തന്നെ ഒരാൾ വന്നിട്ട് ഞാനാണ് ജീവിച്ചിരിക്കുന്ന ആൾ, ഞാൻ മരിച്ചിട്ടില്ല എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഒരേ പേരിൽ ഉള്ള പലരും ആ നാട്ടിലുണ്ട്. മരിച്ച ആൾക്ക് കൊടുക്കേണ്ട സമൻസ് ജീവനോടെ ഇരിക്കുന്ന ആളെടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്, എന്നിട്ട് അത് പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ്. അത് തെളിയിക്കേണ്ടത് കോടതിയിലാണ്, പത്രങ്ങളിലല്ല. സമ്മതിച്ചു. എന്നാൽ പിന്നെ എല്ലാവരും കോടതിയിൽ വന്നിട്ടേ വേഗം ഹാജരായാൽ ഈ കേസ് വരെ ഒരു മാസം കൊണ്ട് തീരുമല്ലോ. എന്താ സാക്ഷികൾ കോടതിയിൽ വരാത്തത്?
എല്ലാവരും കോടതിയിൽ വന്ന് ഈ പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ കേസ് ഒരാഴ്ച കൊണ്ട് തീരുന്നേ. പിന്നെ എന്തിനാണ് സാക്ഷികളെ തടയുന്നത്? എന്തിനാണ് അവരെ വരാതാക്കുന്നത്? എന്തിനാണ് ആമീനെ അടിച്ചോടിച്ചത്? ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുകയാണ്, ഈ പറഞ്ഞതുപോലെ ലീഗുകാർ വന്നിട്ട് 259 പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. കോടതിയിൽ 10 പേരെ വന്നിട്ടുള്ളൂ. 249 പേരും ഈ പറഞ്ഞതുപോലെ ജീവനോടെയും ഗൾഫിലൊന്നും അല്ലെങ്കിൽ നേരെ കോടതിയിൽ വന്ന് അവർ പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് മാത്രം ഈ പ്രചരണം നടത്തുന്നവരൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കേസ് കോടതിയിലാണ്. കേസിൻ്റെ വിശദാംശങ്ങൾ മാധ്യമ വിചാരണയ്ക്ക് നേരിടേണ്ടതല്ല. എൻ്റെ പരാതി ഗൗരവമുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട നീതിപീഠത്തെ ബോധിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുടർ പ്രക്രിയകളുണ്ട്. അത് 89 ഞാൻ തെളിയിച്ചാലേ എൻ്റെ കേസ് വിജയിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് എൻ്റെ വാദം ബഹുമാനപ്പെട്ട കോടതി. എനിക്ക് നല്ല വിശ്വാസമുണ്ട് കോടതിയിൽ ബോധ്യപ്പെടുത്താനാവും തന്നെയാണ്. അതിനിടയിലുള്ള പ്രചരണങ്ങളെല്ലാം സാക്ഷികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. ഈ കെ എം മാണി ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല എന്ന് പ്രഖ്യാപിച്ച് പ്രത്യേക ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കേരളം ഉറ്റു നോക്കുന്നൊരു കാര്യമുണ്ട്, കെ എം മാണി ബി ജെ പിയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പലയിടത്തു നിന്നും പല സംസ്ഥാനങ്ങളും വരുന്നുണ്ട് കെ എം മാണി എൻ ഡി എ മുന്നണിയിലേക്ക് പോകും അല്ലെങ്കിൽ അവരുടെ ഭാഗമാകുമെന്ന്. അങ്ങനെ ഒരു ആലോചനയുണ്ടോ കേരളത്തിലെ ബി ജെ പിക്കോ എൻ ഡി എക്കോ കെ എം മാണിയെ സ്വാഗതം ചെയ്യാൻ? അല്ല, അതിനകത്തൊരു രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ഇപ്പോൾ അതെങ്ങനെയാവും, ആ മുന്നണി എങ്ങനെ വരും, ഇത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു ചെറിയ പൊതുപ്രവർത്തകന് സംസാരിക്കാനേ കഴിയില്ല. സെൻട്രൽ പാർട്ടിയൊക്കെ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യം. പക്ഷേ ഒരു ഫാക്റ്റ് ഞാൻ പറയാം. ഇന്ന് ചിലപ്പോൾ നിങ്ങളതൊരു അവിശ്വാസമായ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അതിശയോക്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വ്യാപകമായിട്ടുള്ള ചലനം ഉണ്ടായിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ബി ജെ പി ഗവൺമെൻറ്റിനോട് പൊതുവെ വ്യാപകമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ആഭിമുഖ്യം വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ ധാരാളം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ കാണുകയുണ്ടായി. നല്ല മതിപ്പാണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച്. കാരണം ഈ കശാപ്പ് നിയന്ത്രണത്തിൻ്റെ വാർത്തകളുടെ മൂർധന്യാവസ്ഥയിലാണ് മതമേലധ്യക്ഷന്മാരെല്ലാവരും അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൾസ് ശരിക്കും ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ ലെഫ്റ്റിൻ്റെ ഈ പ്രചരണം ഉണ്ടല്ലോ, മതന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പി എതിരാണെന്നുള്ളത്, ആ പ്രചരണം ക്രൈസ്തവ സമൂഹത്തിൽ കാര്യമായിട്ട് ഏശിയിട്ടില്ല. പിന്നെ ഈ വളർന്നു വരുന്ന ഇസ്ലാമിക തീവ്രവാദം വലിയൊരു പോയിൻ്റാണത്. അത് കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി മാത്രമല്ല അനുഭവിക്കുന്നത്, വലിയ തോതിൽ ക്രൈസ്തവ സമൂഹത്തിനും ആശങ്കയുണ്ട്. ഇപ്പോൾ ലവ് ജിഹാദ് ആയാലും ഈ IS ഭീഷണി ആയാലും കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ മുമ്പിൽ നടന്ന സംഭവങ്ങളെല്ലാം മെല്ലെ മെല്ലെ അവരുടെ മനസ്സിലൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതാണ് വിചാരിക്കുന്നത്, സമീപ ഭാവിയിൽ വളരെ നല്ല സാധ്യതകളുള്ള ഒരു രാഷ്ട്രീയമാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ചത്. അതിൽ കെ എം മാണിക്ക് എത്രമാത്രം റോൾ നിർവഹിക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണാവാൻ എന്നെ സാധിക്കുള്ളൂ. ഇപ്പോൾ അതിനോട് ചേർത്തൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടെന്ന് പറയുമ്പോഴും ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ബി ജെ പിക്ക് എത്രത്തോളം ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഈ കഴിഞ്ഞ മലപ്പുറം തിരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി പിന്നോട്ട് പോവുകയാണുണ്ടായത്. അപ്പോൾ എത്രത്തോളം എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായൊരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്നത്? അല്ല, ഞാൻ അതുകൊണ്ടാണ് അത് കമ്പയർ ചെയ്തത്. ഞാനത് സമ്മതിക്കുന്നു. കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു വലിയ തോതിലുള്ള തെറ്റായ പ്രചരണം ലെഫ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ പിന്നെ ഗുണഭോക്താവ് അല്ല, അതിൻ്റെ പരാജയം, അതിൻ്റെ നഷ്ടം വരാൻ പോകുന്നത് കോൺഗ്രസ്സിനാണ്. ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ആ പൊളിറ്റിക്സ് കൊണ്ട് കേരളത്തിന് നല്ല ഗുണമല്ല. കാരണം ഒരു 10-26% ജനങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയെ എല്ലാത്തിനും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ എന്ത് വന്നാലും മുസ്ലിം വിരുദ്ധം, സത്യത്തിൽ വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ആ പ്രചരണം ലെഫ്റ്റ് കാര്യമായിട്ട് നടത്തുന്നു. അതോടൊപ്പം ചില തീവ്രവാദ സംഘടനകളും ചേർന്ന് മുസ്ലിം സമൂഹത്തെ എപ്പോഴും ആശങ്കയിൽ നിർത്തിയിട്ട് അവരെ കൂടെ കൂട്ടാനാണ് CPM ശ്രമിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു അകൽച്ച, ഒരു തെറ്റിദ്ധാരണ സാധാരണക്കാരുടെ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ലീഡർഷിപ്പുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ മതപരമായി തന്നെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുന്നത്, മധ്യപ്രദേശിൽ നടക്കുന്നത്, കർണാടകയിൽ നടക്കുന്നത് ഒക്കെ അവർക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ നടക്കുന്നു, അവിടെ അവരുടെ മതപ്രചരണം എങ്ങനെ നടക്കുന്നു, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം എങ്ങനെയാണ് നടക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, എല്ലാം ഇവിടെ അറിയാനുള്ള സംവിധാനമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നിർഭാഗ്യവശാൽ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ലീഡർഷിപ്പില്ല. ഇപ്പോൾ UPയിൽ ഒരു പ്രചരണം നടന്നു, ഏതൊരാളെ തല്ലിക്കൊന്നു, ഉടനെ
ഇവിടെ പ്രചരണമാണ്. യു പിയിൽ ഒരു പ്രചരണവുമില്ല. യു പിയിലെ മുസ്ലിങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിൽ അതിൻ്റെ പ്രചരണം നടക്കുന്നു. അപ്പോൾ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതൊരു ഡ്രോബാക്കാണ്. പക്ഷേ അത് വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ പറഞ്ഞ പ്രശ്നമില്ല. പക്ഷേ തെറ്റായ പ്രചരണം വ്യാപകമായിട്ട് നടക്കുന്നു. അത് ലെഫ്റ്റ് നടത്തുന്നതാണ്. തൽക്കാലം ഒരു ഗുണം അതിൻ്റെ പേരിൽ സി പി എമ്മിന് കിട്ടും. അതൊരു സ്ട്രാറ്റജിയാണ് അവരുടെ. കാരണം സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഉണ്ട്. പിന്നോക്ക ജാതി ഹിന്ദുക്കൾ, ദളിത്, പട്ടികജാതി, അത് നല്ല രീതിയിൽ ഇങ്ങോട്ട് വരികയാണ് ബി ജെ പിയിൽ. അപ്പോൾ അതിനെ അവർക്ക് ബാലൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം പ്രീണനം അവർ നടത്തുന്നത്. ആ പ്രീണനത്തിൻ്റെ ഫലമായിട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ പരത്തുന്നു. ആ പ്രചരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ തെറ്റിദ്ധാരണ ക്രൈസ്തവ സമൂഹത്തിലും അവർ പരത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നാഷണൽ ലെവലിൽ തന്നെയുള്ള ഒരു അവർക്കെല്ലാം ബോധ്യമാവുന്നുണ്ട്. ഈ അവിടെ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും മോദി ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്താണെന്നും അതുകൊണ്ട് അത് വികസന കാര്യത്തിൽ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതെന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പുറത്ത് നല്ല ക്യാമ്പയിൻ, നല്ല പരിശ്രമം വേണ്ടി വരും. പക്ഷേ കുറച്ച് കഴിയുമ്പം അതും ബോധ്യമാവും. ഇപ്പം കുമ്മരൻ രാജശേഖരൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയോടൊപ്പം മെട്രോയിൽ കയറി യാത്ര ചെയ്തത് ഒരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കുമ്മരൻ തന്നെ അതിന് മറുപടിയുമായി വന്നു. അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചതാണ്, അദ്ദേഹം ആ ലിസ്റ്റിലുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ താങ്കളും അത് ന്യായീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകൾ ചോദിക്കുന്നത് ഒന്നുമല്ല, എന്തുകൊണ്ടാണ് കുമ്മനത്തിന് എന്താണ് യോഗ്യത ആ മെട്രോയിൽ കയറി യാത്ര ചെയ്യാൻ? ഇവിടെ ഇപ്പം ഉമ്മൻചാണ്ടി പുറത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പുറത്ത് നിൽക്കുന്നു. പക്ഷേ കുമ്മനം എന്തുകൊണ്ടാണ് ആ മെട്രോയിൽ യാത്ര ചെയ്തത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ പി ആർ ഡിയുടെ പരസ്യം നിങ്ങൾ കണ്ടോ? മെട്രോ റെയിലിൻ്റെ പി ആർ ഡിയുടെ പരസ്യത്തിൽ പിണറായി വിജയനോടൊപ്പം ഇരുന്ന് ആ പരസ്യം ആണ് മെട്രോ റെയിലിൻ്റെ കേരള ഗവൺമെൻറ് കൊടുത്തത്. എന്താ യോഗ്യത രാജീവിന്? സാധാരണയാണ്, ഇതൊരു ഇന്ത്യൻ ഒരു പാർലമെൻ്ററി ഡെമോക്രസി ഉള്ള ഏത് രാജ്യത്തുള്ള. ഇപ്പോൾ കഴിഞ്ഞ തവണ മൻമോഹൻ സിംഗ് വരുമ്പോൾ വി എം സുധീരൻ എം എൽ എയും എം പിയും ഒന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കെ പി സി സി പ്രസിഡൻറ്റ് എം എൽ എ ആണോ നോക്കിയിട്ടല്ല. അപ്പോൾ അത് പിന്നെ നമ്മുടെ രാജ്യത്തുള്ളതാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി വരുമ്പം ആ പാർട്ടിയുടെ പ്രസിഡന്റ് എന്നും പോയിട്ടുണ്ട്. വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴും പോയിട്ടുണ്ട്. അന്ന് ബി ജെ പിക്ക് എം എൽ എ ഉണ്ടായിരുന്നോ? അത് പി എം ഒ ആണ് തീരുമാനിക്കുന്നത്. ഉമ്മനൻ രാജശേഖരന് ഓടിക്കേറിയിട്ട് അതിൽ കയറാൻ പറ്റില്ലല്ലോ. പി എം ഒ തീരുമാനിക്കുന്ന ഒരു കാര്യത്തെ ചോദ്യം ചെയ്തിട്ട് ഞാൻ വരുന്നില്ലെന്ന് പറയേണ്ട ആവശ്യം കുമ്മനൻ രാജശേഖരൻ ഇല്ലല്ലോ. കുമ്മനൻ രാജശേഖരൻ എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവിന് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ സ്വാധീനം അളക്കാൻ മോദിജിയോടൊപ്പം ഈ മെട്രോയിൽ കയറേണ്ട ആവശ്യമുണ്ടോ? അതല്ലല്ലോ. പി എം ഒയിൽ നിന്ന് ആ പേര് കുമ്മനം പോകണമെന്ന് പറഞ്ഞു, അദ്ദേഹം പോയി. അത് ഒരു നാട്ടു നടപ്പാണ്. ഇതിനൊക്കെ എന്തിനാണ് വിവാദമാക്കുന്നത്? സി പി എമ്മിന് ആശയപരമായിട്ട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക. ഇതൊരു തരം മനോരോഗമാണ്. കാരണം ഇങ്ങനെ പറഞ്ഞാണ് മോദിജിക്കെതിരായിട്ട് ഇവർ പണ്ട് നടത്തിയത്. അവസാനം എന്തുണ്ടായി? ഞാനിപ്പോഴും വിചാരിക്കുന്ന ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ ഒഴിവാക്കിയതാണോ? ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന്. പിണറായി വിജയനേക്കാളും യോഗ്യൻ ഉമ്മൻചാണ്ടി തന്നെയാണ് ഇക്കാര്യത്തിൽ, ഞങ്ങളാരെങ്കിലും പറഞ്ഞു. എല്ലാത്തിനും ബി ജെ പി വിരോധം എന്നുള്ള ഒരു അജണ്ടയായിട്ട് ചില ആൾക്കാർ നടക്കുകയാണ്. അത് മാധ്യമങ്ങൾക്കുമുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ പൊതുവേ ബി ജെ പിയെ ആളുകൾ എതിർക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ബി ജെ പി വന്നാൽ ഒരു ഹിന്ദു രാഷ്ട്രം വരും, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറും എന്ന് ഇടത് വലത് മുന്നണികൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രചാരണത്തിൽ ജനങ്ങൾ കുറച്ചെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മഹാരാഷ്ട്രയിൽ ഒരു 2023 ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി കുറേ സംഘടനകൾ ചേർന്ന് ഒരു യോഗം നടത്തുകയും അങ്ങനെ കുറേ സംഭവ വികാസങ്ങൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായതായിട്ട് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുകയാണ്? അല്ലേ, ബി ജെ പി അതിൽ ഈ പറയുന്നതിൽ ഒരു വസ്തുത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മഹാരാഷ്ട്രയിൽ നടന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഛത്രപതി ശിവാജി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഹിന്ദു സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ടാണ് പണ്ട് കാലം മുതലേ ചരിത്രം വിശേഷിപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിനാചരണവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയോ സംഘടനകൾ ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തി എന്നുള്ളതാണ്. അറിഞ്ഞുകൂടാ എനിക്ക് അതിൻ്റെ സത്യം. ഹിന്ദു സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു മതാധിഷ്ഠിത കാഴ്ചപ്പാടേയല്ല. ഹിന്ദുരാഷ്ട്രം സങ്കല്പം എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് തന്നെയാണ്. ഹിന്ദുരാഷ്ട്രം ഇനിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജൈവശാസ്ത്രപരമായി ഇതൊരു ഹിന്ദുരാഷ്ട്രമാണ്. ഈ ഹിന്ദുരാഷ്ട്രത്തിൽ മുസ്ലിം സഹോദരനും ക്രിസ്ത്യൻ സഹോദരനും മതമില്ലാത്തവനും എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളുമാണ്. ഭരണഘടനയിൽ സെക്യുലറിസം എഴുതി വെക്കുന്നതിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രമാണിത്.
ലോകത്തുള്ള എല്ലാ അട്ടിയോടിക്കപ്പെട്ടവനും മതകലഹത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവനും അഭയം കൊടുത്ത രാഷ്ട്രമാണ്. ഇവിടുത്തെ മതസഹിഷ്ണുതയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയല്ല ഉത്തരവാദി, സെക്കുലറിസം എന്നുള്ള വാക്കല്ല ഉത്തരവാദി, ഇന്ദിരാഗാന്ധിയോ അടൽ ബിഹാരി വാജ്പേയിയോ എന്തിന് നരേന്ദ്രമോദിയോ പോലും അല്ല ഉത്തരവാദി. ഇത് ഈ രാഷ്ട്രത്തിൻ്റെ കൾച്ചറാണ്. ഹിന്ദുരാഷ്ട്രം മതാത്മകമല്ല. സുപ്രീം കോടതി പറഞ്ഞതുപോലെ അതൊരു വേ ഓഫ് ലൈഫാണ്, ഒരു ജീവിത രീതിയാണ്. അതിൻ്റെ അത്തരം പ്രചരണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമല്ല. ഹിന്ദുരാഷ്ട്രം എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരു മതാധിഷ്ഠിത രാഷ്ട്രം ഇവിടെ ഉണ്ടാവുകയില്ല. ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിന് ഒരാൾ വിചാരിച്ചാൽ പോലും ഇവിടെ സ്കോപ്പില്ല. ഭാരതത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ ആർക്കും കഴിയില്ല. ഹിന്ദുവിൻ്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിനൊന്നും ഒരടിസ്ഥാനമില്ല. കേരളത്തിലെ ബി ജെ പി ആസ്ഥാനം എന്നിടത്ത് മുഖ്യമന്ത്രിക്കൊരു ഓഫീസ് പണിയുന്നതൊരു വാർത്ത കേട്ടു. കെ സുരേന്ദ്രൻ്റെ അഭിപ്രായത്തിൽ എന്നാവും കേരളത്തിലൊരു ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാവുക, അല്ലെങ്കിൽ ആരാവും ആ മുഖ്യമന്ത്രി ഓഫീസിൽ ആ കസേരയിലിരിക്കുക? ആരാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 2021 കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് ബി ജെ പി ആയിരിക്കും, ഒരു സംശയവും വേണ്ട. കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിൽ ബി ജെ പിക്കും ഒപ്പം കെ സുരേന്ദ്രനും നിർണായകമായ പങ്കുവഹിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.